കാക്കയും പാമ്പും. ഒരു മരത്തിന്റെ ചില്ലയിൽ രണ്ട് കാക്കകൾ കൂട് കെട്ടിയിരുന്നു. അവർ ദുഃഖിതരായിരുന്നു. അസംതൃപ്തമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. മുട്ട വിരിയിക്കാൻ കഴിയാത്തതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദുഃഖം. അവിടെ അടുത്തായി ഒരു പുറ്റിൽ ഒരു പാമ്പുണ്ടായിരുന്നു. കാക്കകൾ ഇരതേടി പോകുമ്പോൾ ഈ പാമ്പ് മരത്തിന് മുകളിൽ ഇഴഞ്ഞു കയറി മുട്ടകൾ പൊട്ടിച്ച് കാക്ക കുഞ്ഞുങ്ങളെ തിന്നുമായിരുന്നു. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടായിരുന്നു കാക്കകൾക്ക് വിഷമം. അങ്ങനെ അവർ കുറുക്കനെ കണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ഉദ്ദേശിച്ചു. കാക്കകളെ കണ്ട കുറുക്കൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. എന്താ, എന്തു പറ്റി, എന്താ വിഷമം? കാര്യം പറയൂ, വന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവൂ. അപ്പോൾ കാക്കകൾ അവരുടെ കഥ വിവരിച്ചു. ഞങ്ങൾ മറ്റൊരു മരത്തിൽ കൂട് കെട്ടാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനാണ് വന്നത്. പ്രശ്നങ്ങളെ കണ്ട് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. നല്ല ഫലം കിട്ടാനായി നിങ്ങൾ അവയെ ധൈര്യപൂർവ്വം നേരിടുകയാണ് വേണ്ടത്. നിങ്ങൾ എന്റെ ഉപദേശം അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രു നശിക്കും. രണ്ട് കാക്കകളും കുറുക്കന്റെ ഉപദേശം അനുസരിക്കാമെന്ന് സമ്മതിച്ചു. അടുത്ത ദിവസം ആൺകാക്ക ഇരതേടി പോയപ്പോൾ രാജകുമാരി കുളിക്കുന്നത് കണ്ടു. അവരുടെ മുത്തുമാല നദീതീരത്തായി ഊരി വെച്ചിരിക്കുന്നതും ആൺകാക്ക ശ്രദ്ധിച്ചു. ക്ഷണനേരം കൊണ്ട് അത് താഴോട്ട് പറന്നു വന്ന് മുത്തുമാലയും കൊത്തിക്കൊണ്ട് അതിവേഗം പറന്നു. ഇത് കണ്ട രാജകുമാരി ഉച്ചത്തിൽ പറഞ്ഞു, എന്റെ മുത്തുമാല, കാവൽക്കാരെ ആ കാക്കയെ പിടിക്കൂ, അതിനെ വിടരുത്, പിന്തുടരൂ. മുത്തുമാല ഇല്ലാതെ നിങ്ങൾ ഞാൻ കൊട്ടാരത്തിൽ കടക്കാൻ അനുവദിക്കില്ല. രാജകുമാരിയുടെ ആജ്ഞയെ ഭയന്ന് കാവൽക്കാർ അതിവേഗം കാക്കയെ പിന്തുടർന്ന് ഓടാൻ ആരംഭിച്ചു. പറന്ന് പറന്ന് കാക്ക ആ മുത്തുമാല പാമ്പിന്റെ പുറ്റിനുള്ളിൽ കൊണ്ടുപോയി ഇട്ടു. ഇത് കണ്ട ഭടന്മാർ പാമ്പിൻ പുറ്റി ഇടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. പാമ്പ് ചീറ്റിക്കൊണ്ട് പുറ്റിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. ഉടൻ തന്നെ ഒരു ഭടൻ തന്റെ വാളുകൊണ്ട് അതിനെ തുണ്ടം തുണ്ടമായി അരിഞ്ഞു വീഴ്ത്തി. ഭടന്മാർ ആ മുത്തുമാലയും എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. മരത്തിന് മുകളിലിരുന്ന് കാക്കകൾ ഇവയെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവയ്ക്ക് വളരെ സന്തോഷമായി. പിന്നീട് കാക്കകൾ മുട്ടയിട്ടു, മുട്ടകൾ വിരിഞ്ഞു. അവ കുറുക്കന് നന്ദി പറഞ്ഞ് സംതൃപ്തരായി കാലങ്ങളോളം ജീവിച്ചു. ഗുണപാഠം: ദുഷ്ടതയെ ഗൂഢാലോചന കൊണ്ട് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. നാം കൂട്ടമായി പ്രവർത്തിക്കരുത്, അതേസമയം മറ്റുള്ളവരുടെ ഗൂഢാലോചനയ്ക്ക് പാത്രരാവുകയും അരുത്. Magic Box presents Preschool Video Dictionary. Keep your toddler's mind sharp and active with these interesting Preschool Video Dictionary videos. These videos will give your child a good vocabulary before facing the world and entering the educational stage in their life. You can teach your toddlers visually about alphabet, numbers, animals, birds, fruits, vegetables, shapes, colors, months, days of the week, body parts, emotions, family and me, community helpers, sea animals, reptiles, insects, and much, much more. So, share these interesting and informative videos with your little ones and teach them the basic words with eye-catching animations. Teaching them to spell and identify the words with these videos is very easy and interesting. Download now Preschool Video Dictionary from magicbox.co.in. Link in description. കീരിയും പാമ്പും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർക്കൊരു ആൺകുട്ടി ജനിച്ചു. അതേ സമയത്ത് തന്നെ ഒരു കീരിയും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മരിച്ചുപോയി. ആ കീരിക്കുഞ്ഞിനെ കണ്ട ബ്രാഹ്മണന് സഹതാപം തോന്നി. അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യ പറഞ്ഞു, ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചും വളരെ സ്നേഹത്തോടെയും എന്റെ മകനോടൊപ്പം ഞാൻ വളർത്താം.
അവർക്ക് തന്റെ മകനോടും ആ കീരിക്കുഞ്ഞിനോടും അത്യധികം സ്നേഹമായിരുന്നു. കീരിക്കുഞ്ഞൊരു കാട്ടുമൃഗമാണെന്നും അതിന് കൂർത്ത പല്ലുകളുണ്ടെന്നും അവർക്കറിയാമായിരുന്നു. അതിനാൽ തന്റെ മകനെ കീരിക്കുഞ്ഞ് ഒന്നും ചെയ്യരുതെന്ന് കരുതി അവരൊരിക്കലും മകനെയും കീരിക്കുഞ്ഞിനെയും ഒറ്റയ്ക്കാക്കിയിട്ട് പുറത്തെങ്ങും പോകാറില്ലായിരുന്നു. ഒരു ദിവസം അവർ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ നദിയിൽ പോയി വെള്ളം എടുത്തുകൊണ്ടുവരാം. വീട്ടിൽ മകൻ തനിച്ചാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ നന്നായി നോക്കണം. അവർ നദിക്കരയിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ഭിക്ഷാടനം നടത്തുവാനായി പുറത്തേക്ക് പോയി. അപ്പോൾ ആ കുഞ്ഞ് കീരിക്കുഞ്ഞിനോടൊപ്പം വീട്ടിൽ തനിച്ചായി. പെട്ടെന്നൊരു പാമ്പ് വീട്ടിനുള്ളിൽ കയറി കുഞ്ഞിനെ കിടത്തിരുന്ന തൊട്ടിലിനരികിലേക്ക് അത് ഇഴഞ്ഞു നീങ്ങി. പാമ്പിനെ കണ്ട കീരിക്ക് അത് തന്റെ ജന്മശത്രുവാണെന്ന കാര്യം ബോധ്യമായി. കീരി പാമ്പിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അത് പാമ്പിന്റെ മുകളിൽ ചാടി വീണ് അതിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് അത് തന്റെ ധൈര്യത്തെക്കുറിച്ച് അറിയിക്കാനായി ബ്രാഹ്മണന്റെ ഭാര്യയെ തേടിപ്പോയി. കീരിയുടെ വായിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർ പേടിച്ചുപോയി. അവർ കീരിക്കുഞ്ഞിനോട് പറഞ്ഞു, എത്ര നന്ദി കെട്ട മൃഗമാണ് നീ, എന്റെ മകനെ നീ കൊന്നുവല്ലേ. അവർ വെള്ളം നിറച്ച ആ കൂടം കീരിയുടെ തലയിൽ വലിച്ചെറിഞ്ഞ് അതിനെ കൊന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് ഓടി. തന്റെ മകൻ തൊട്ടിലിൽ കിടന്ന് സമാധാനമായി ഉറങ്ങുന്നത് കണ്ട അവർ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവർ ഒരു പാമ്പ് അവിടെ ചത്തുകിടക്കുന്നത് കണ്ടത്. നടന്നത് എന്താണെന്ന് അപ്പോഴാണ് അവർക്ക് ബോധ്യമായത്. അവരുടെ മകനെ രക്ഷിക്കാനായി കീരി ആ പാമ്പിനെ കൊന്നതായിരുന്നു. കീരിയുടെ വായിലുണ്ടായിരുന്ന രക്തക്കറ പാമ്പിന്റേതായിരുന്നു. സത്യം ബോധ്യമാകുന്നതിന് മുൻപ് അവർ ആ കീരിയെ കൊന്നു. താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവർ പശ്ചാത്തപിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ മടങ്ങിയെത്തി നടന്ന സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞു. ആ കീരിക്കുഞ്ഞിനെ കൊന്നതിന് അയാൾ തന്റെ ഭാര്യയെ ശകാരിച്ചു. ഗുണപാഠം: എടുത്തു ചാട്ടമരുത്, ചിന്തിച്ചു പ്രവർത്തിക്കുക. ഇനിയും കുറെ കഥകൾ കാണണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിലൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടുകാരോടും കൂട്ടുകാരോടും കൂടി മാജിക് ബോക്സിന്റെ ചാനൽ കണ്ട് ആസ്വദിക്കൂ. മാജിക് ബോക്സ് മലയാളം, സന്തോഷത്തോടെ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഇടമാണിത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.